ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നും ഒത്തിരി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിനു മുന്നേ നമ്മൾ കുറേ ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് കപ്പ കൊണ്ടിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമുക്ക് മലയാളികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ, കപ്പയും ഫിഷ് കറിയും ഒക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കപ്പ ഉണ്ടാക്കുന്നതിന് എന്തായാലും കുറച്ച് സമയം കൂടുതൽ വേണം. അപ്പോൾ വർക്കിംഗ് മോംസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വീക്കെൻഡിലൊക്കെ ആയിരിക്കും കപ്പ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ നമുക്ക് ഈ കുക്കർ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് കപ്പ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ കുക്കറിൽ ഡയറക്റ്റ് ആയിട്ടല്ല കപ്പ കുക്ക് ചെയ്യുന്നത്, നമ്മൾ മറ്റൊരു പാത്രത്തിൽ കപ്പയും അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും എടുത്തതിന് ശേഷം ഈ കുക്കറിലേക്ക് ആദ്യം ഒരു കപ്പ് വെള്ളമാകണം നമ്മൾ ആ കുക്കറിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു സ്റ്റാൻഡ് വയ്ക്കുക. ഈ കപ്പ നമ്മൾ വെള്ളവും കപ്പയും കൂടി ആയിട്ടുള്ള ഈ ഒരു പാത്രം ഇല്ലേ, ഇത് ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരൊറ്റ വിസിൽ മാത്രം മതി നമുക്ക് ഈ കപ്പ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ എയർ കംപ്ലീറ്റ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എയർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കപ്പ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ദേ കണ്ടോ, നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് കപ്പ കറി ഉണ്ടാക്കാനാണെങ്കിലും കപ്പ ഇതുപോലെ കഴിക്കാനാണെങ്കിലും ഇനി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതുകൊണ്ടുള്ള മറ്റൊരു ഉപയോഗം എന്താന്ന് വെച്ചാൽ, ഇത് കണ്ടോ, നമ്മുടെ ഈ കുക്കറിൽ ഒന്നും തന്നെ കപ്പയുടെ ഒരു അംശം പോലും ഉണ്ടാവത്തില്ല. ആ ഒരു പാത്രത്തിൽ മാത്രമേ കപ്പയാവുള്ളൂ. അപ്പോൾ നമുക്ക് കുക്കർ വീണ്ടും മറ്റെന്തെങ്കിലും കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കപ്പ മാത്രമല്ല, ഇതേപോലെ തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് എന്തായാലും എല്ലാ ദിവസവും നമ്മൾ ഊണിന് വേണ്ടിയിട്ട് എന്തായാലും ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ മട്ട റൈസൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും റൈസും കൂടി ചേർത്ത് ഒരു പാത്രത്തിലാക്കി കുക്കറിനകത്തേക്ക് ഇതേപോലെ നേരത്തെ നമ്മൾ എങ്ങനെയാണോ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കി വെച്ചത് അതേപോലെ തന്നെ ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇതിൽ ഒരു വിസിലല്ല, നമ്മൾ രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. മട്ട റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൂടുതലാണല്ലോ നമുക്ക് കുക്കായി കിട്ടാൻ. അപ്പോൾ രണ്ട് വിസിലാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് ഇപ്പോൾ ദേ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടി വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇതിൽ കംപ്ലീറ്റ് എയർ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യരുത് കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ എങ്കിലും അതൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി കിട്ടും. കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഇതിലും നമുക്കറിയാം, സാധാരണ നമ്മൾ കുക്കറിലൊക്കെ റൈസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ റൈസ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ആ കുക്കറിൻ്റെ അതിൻ്റെ ലിഡിലും അതേപോലെ തന്നെ കുക്കർ മൊത്തത്തിൽ ഫുള്ള് ആ ഒരു റൈസിൻ്റെ അംശങ്ങൾ ഉണ്ടാവുമല്ലേ. ഇപ്പോൾ കണ്ടോ, ഇതിലൊന്ന് ഇനി നമുക്ക് അടുത്ത കറി വേണമെങ്കിലും നമുക്ക് ഈ ഒരു കുക്കർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ, ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരുടെ വീട്ടിലും നമ്മൾ ഈ മാതള നാരങ്ങ വാങ്ങുകയാണെങ്കിൽ വലിയൊരു ടാസ്ക് ആണല്ലേ ഇതിങ്ങനെ അതിനകത്തുനിന്ന് സീഡ് എടുക്കുക എന്ന് പറയുന്നത്. കുറേ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് അതിലെ സീഡ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. മാതള നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു തടിക്കഷ്ണം വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി കുഴലൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ പിറകിൽ ഇതേപോലെ നന്നായിട്ട് ശക്തിയായിട്ട് ഇങ്ങനെ കൊട്ടിക്കൊടുക്കുക. കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ സീഡും നമ്മളത് കുറച്ചുകൂടി തട്ടുമ്പോഴേക്കും അതിനകത്ത് സീഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സീഡ് എടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ ചിരകിയത് സാധാരണ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ടല്ലേ. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വീക്കെൻഡിലൊക്കെ നമ്മൾ തേങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീസറിലായിരിക്കും സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വല്ല കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെ പാലെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടാണ് കോക്കനട്ട് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെള്ളം എന്തായാലും ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു വഴിയാണ് നമ്മൾ ഇതിൽ ആവശ്യമുള്ളത് മാത്രം എടുത്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്റ്റീം ചെയ്യുന്നത്. അതിനുശേഷം ആ സ്റ്റീം ഒന്ന് വന്നു കഴിയുമ്പോഴേക്കും തന്നെ ആ കട്ടയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇപ്പം ദേ നന്നായിട്ട് അതിൽ ആവി വന്നിട്ടുണ്ട്.
ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ നല്ല ഫ്രഷ് കോക്കനട്ട് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് ചൂടായിട്ടുണ്ടാവില്ല കേട്ടോ, ആ ഒരു ഐസ് മാത്രമേ പോയി കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് വേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും ഈ ടെക്നിക്ക് എന്തായാലും ഒന്ന് യൂസ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ഒരു അടിപൊളി ട്രിക്കിലേക്ക് പോവാം. തീർച്ചയായിട്ടും കുട്ടികളുള്ള വീട്ടിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ട്രിക്കാണിത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണല്ലോ ഹാൻഡ് വാഷ്, അതേപോലെ തന്നെ സാനിറ്റൈസറൊക്കെ. എന്നാലും നമ്മൾ ഒരു തവണ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിലധികമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് തവണ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് കാലിയാവും. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കാണിത്. ഒരു റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു പ്രസ് ചെയ്യുന്ന ഭാഗമില്ല, അതായത് ആ ഒരു ക്യാപ്പിൽ പോയി തട്ടുന്ന ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് വലിയൊരു റബ്ബർ ബാൻഡ് തന്നെ ഒരുപാട് ചുറ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അതായത് ഇതേപോലെ കൊടുക്കണം, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. അപ്പം എന്താ ഇതേപോലെ ആയിരിക്കും. ഇനി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രസ്സിൽ ഒരു ഡ്രോപ്പ് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്കിത് കുറേ കാലം വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കുറേ ദിവസം വരെ ഈ ഒരു സാനിറ്റൈസർ ആയാലും ഹാൻഡ് വാഷും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൂപ്പർ ടിപ്പാണ്, ഒരു DIY ആണ് കേട്ടോ. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി യൂസ് ചെയ്തിട്ട് മൾട്ടി പർപ്പസ് ക്ലീനറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി എടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓറഞ്ച് എടുക്കുമ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അത് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരു മൂന്നാല് ഭാഗത്തായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഇതേപോലെ നമുക്കിതിൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ പറ്റും കേട്ടോ, പൊളിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ പൊളിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഓറഞ്ച് കഴിക്കാം. ഇനി അതിൻ്റെ തൊലി കളയേണ്ട, ആ ഒരു തൊലി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൾട്ടി പർപ്പസ് ക്ലീനർ ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മളൊന്ന് ബോയിൽ ചെയ്യണം. ഇതിലേക്ക് ഒരു പീസ് പട്ടയുണ്ടല്ലോ നമ്മുടെ സിനമൻ ചേർക്കുക. പിന്നെ ഇതൊന്ന് ബോയിലായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എസൻഷ്യൽ ഓയിൽ ഏതെങ്കിലും അതിൻ്റെ ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ബോയിലാവണം. ബോയിലായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് ചൂട് മാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇതേപോലെ ഒരു കണ്ട ഈ ഒരു ലിക്വിഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നമ്മൾ എസൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്തതുകൊണ്ട് നല്ല സ്മെല്ലാണ്. ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ക്ലീൻ ആവുന്നതിൻ്റെ കൂടെ തന്നെ നല്ലൊരു സ്മെല്ല് കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഇനി ഓറഞ്ചിൻ്റെ തൊലിയൊന്നും കളയണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഫോണിൻ്റെയും ടാബിൻ്റെയും അതേപോലെ തന്നെ ഹെഡ്സെറ്റും ഒക്കെ ആയിട്ട് ചാർജറൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടാവും അല്ലേ. നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വീട്ടിലുള്ള ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് വെക്കാം കേട്ടോ. ഈ ഫേസ് മാസ്കിൽ ഇതുപോലുള്ള ഈ കമ്പി ഉണ്ടാവില്ലേ, ഒരു കമ്പിയുള്ളൊരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം മാത്രമാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഓരോ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ചാർജറോ ഒക്കെ എടുത്തതിന് ശേഷം ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ടൈ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ടൈ ചെയ്ത് കൊടുക്കുക. ഇതേ കണ്ടോ, നമുക്ക് ഓരോ പീസായിട്ട് ഇതേപോലെ ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മളിത് സൂക്ഷിക്കുന്നത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീണ്ടും അതേപോലെ തന്നെ ഒന്ന് ടൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്ന അതിൽ നിന്നിട്ട് എന്തായാലും നല്ല സേഫ് ആയിട്ട് ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.